ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കണ്ടിന്യൂസ് ഓഫ് പാർട്ട് ടു, കണ്ടിന്യൂസ് ഓഫ് പാർട്ട് വൺ ആണ്. പാർട്ട് വണ്ണിൻ്റെ കണ്ടിന്യൂസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഒരു കുഞ്ഞു വീഡിയോ ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ പിന്നെന്താ, കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നത് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ ഇത്രേ ഉള്ളൂ, ഞാൻ ചെറിയൊരു ഉണ്ടോ തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ നമ്മൾ കടയുടെ ഉള്ളിൽ കയറിയപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് പുതിയ. പിന്നെ ഞാൻ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്ന് പറയണ ആ ചേട്ടൻ എടുത്തു തരാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ബുക്കിൽ എല്ലാതും എഴുതിയിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളത്. പിന്നെ ഇവിടെ കയറിയപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മേടിച്ചു. പിന്നെ കുറച്ച് സ്റ്റോറി ബുക്സും കാര്യങ്ങളൊക്കെ സൈഡിലിരിക്കുന്നുണ്ട്, വനിത അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പേനകളുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പേനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഉണ്ണികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേന എടുക്കാനൊക്കെയായിട്ട്. പിന്നെ ബ്രഷുകൾ നോക്കുകയാണ്, ബ്രഷുകൾ ഞാൻ ഒന്ന് രണ്ട് ഒരു നാലെണ്ണം തോന്നുന്നു, നാലെണ്ണമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ബ്രഷുകളൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഓരോ ബ്രഷൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ നോക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ, ഈ ഫാൻ ബ്രഷൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. എനിക്കൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർ ചെയ്യണതും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ആദ്യമായിട്ടാണ് നോക്കുന്ന കാണണമൊക്കെ. അപ്പോൾ ഞാനൊക്കെ നോക്കി നല്ലതൊക്കെ കാണിച്ചിട്ട്. പിന്നെ ബേസ് കോട്ടൊക്കെ കൊടുക്കാൻ വലിയ നല്ല തിക്കായിട്ടുള്ള ബ്രഷുകളുണ്ട് ബേസ് കോട്ടിനൊക്കെ പറ്റിയത്. പിന്നെ കുറേ പോയിൻറ്റ് ബ്രഷുകളുണ്ട്. പോയിൻറ്റ് ബ്രഷ് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് മേടിച്ചു. പിന്നെ ഇത് ഗ്ലിറ്റർ പൗഡറാണ്, സേഫ്റ്റി സിസർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ ഇല്ലാത്തതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, ലിസ്റ്റ് ഇട്ടിട്ട് പോകുമ്പോൾ ഇതിൽ. പക്ഷേ മേടിക്കുന്നത് ലിസ്റ്റിലുള്ളതും പിന്നെ അവിടെ കാണുന്ന പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഉണ്ണികളെ എൻ്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഉണ്ണികളുടെ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ണികൾ എന്താ കളറിംഗ് ബുക്ക് അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ സ്കെച്ച്, പല ടൈപ്പിലുള്ള ചെറിയ സ്കെച്ച് മുതൽ നല്ല വലിയത് വരെയുള്ള ക്രയോൺസ്, പിന്നെ നമ്മളെ വാർണിഷ്, മോട്ട്പോജ്, ഗ്ലൂ, പിന്നെന്താ ഇങ്ക്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ ഇവിടെ സ്പോഞ്ച്, കോർക്ക്, കുറേ സാധനങ്ങളുണ്ട് കണ്ട. പിന്നെ നമ്മൾ എടുക്കാൻ തുടങ്ങി പിന്നെ ഒന്നും പോകാൻ തോന്നുന്നില്ല. പിന്നെ എൻ്റെ ബാഗിൻ്റെ വായ തുറന്നിരിക്കുകയാണ്, വായല്ല സിബ് തുറന്നിരിക്കുകയാണ്. ഈ താറാവൊക്കെ വായ തുറന്നിരിക്കില്ല, അതുപോലെ ഞാൻ സിബ് അടയ്ക്കാൻ മറന്നു. ഞാൻ ലിസ്റ്റിട്ടുള്ള ബുക്ക് എടുത്തിട്ട് എന്താ സിബ് അടയ്ക്കാൻ മറന്നു. പിന്നെ ഗ്ലൂഗണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. എല്ലാ പെയിൻസും ഉണ്ട്, നമ്മൾ ഫെവിക്കിളിൻ്റെയും ക്യാമലിൻ്റെയും എല്ലാ പെയിൻസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറേ സ്പ്രേ പെയിൻ്റ് ഉണ്ട്, കുഞ്ഞ് സ്പ്രേ പെയിൻ്റ്, കുഞ്ഞ് വെച്ചാൽ അത്ര കുഞ്ഞതല്ല, ചെറിയ സ്പ്രേ പെയിൻ്റ് മുതൽ വലുത് വരെ അവൈലബിൾ ആണ്. പിന്നെ കുറേ സിസേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് സിസറൊക്കെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ സിസേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിബൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ മേടിച്ചതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ സ്കെയിൽ ഞാൻ നോക്കുകയാണ്, പക്ഷേ ഞാൻ സ്കെയിലൊക്കെ നോക്കി, പക്ഷേ അത് എടുക്കാൻ ഞാൻ മറന്നു. മീൻസ് അങ്ങനെ സെലക്ട് ചെയ്തു, ഇതെടുക്കാം എന്ന് വിചാരിച്ചു, ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് എടുക്കാനും മറന്നുപോയി, പാക്ക് ചെയ്യുന്ന ഇടയിൽ എടുക്കണമല്ലോ, അതൊക്കെ മറന്നുപോയി. പൊട്ടത്തരം കാണിച്ചതാണ് ഞാൻ എടുക്കാണ്ട്. പണ്ടിൽ കണ്ടില്ലേ ആ സ്പ്രേ വാർണിഷ്, പിന്നെ അതുപോലെ സ്പ്രേ ഉണ്ട്. സ്പ്രേ മീൻസ് നമ്മൾ സ്പ്രേ പെയിൻറ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ സോന ബേക്കറിയിലാണ്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഞാനും മേമയും കൂടെ അതേ മേമോടെ ഹൈ ബൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വന്നതാണ്. നല്ലോണം ദാഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നല്ല തണുപ്പും പുറത്ത് നല്ല ചൂടാണ്, കാറ്റൊന്നുമില്ല. അപ്പം ഞങ്ങളിനി ഷേക്ക് കുടിക്കുകയാണ്. ഞാൻ ചോക്ലേറ്റ് ഷേക്കാണ് ഓർഡർ ചെയ്തത്, മാമ ചോക്ലേറ്റ് ഷേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളിനി രണ്ട് ചോക്ലേറ്റ് ഷേക്കും കുടിക്കണം. ഇത് ഇത്ര സാധനങ്ങൾ മേടിച്ചു കേട്ടോ, ഇത്രയും സാധനങ്ങൾ മേടിച്ചു. പിന്നെ പച്ചക്കറികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മേമ. ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ അടുത്ത ബേസിക് പാർട്സ് പാർട്ട് 7 ആയിട്ട് ഞാൻ ചെയ്യാം.
സിക്സിൽ വെച്ച് നിർത്തിയതല്ല, ഇപ്പോൾ സെവൻ ആയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കുറേ എണ്ണത്തിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തുള്ളൂ, എല്ലാത്തിൻ്റെ അറിയില്ല. പറയണതിൻ്റെ ഒക്കെ റേറ്റ് പറയാം. മാസ്ക് ഒരു ഇനിയിപ്പോൾ ഇരുണ്ടുള്ളെങ്കിൽ മാസ്ക് വരാനാണ്. ഓക്കെ, അപ്പം ഇനി കഴിക്കേണ്ടതും സംഭവം വന്നിട്ടും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല സുഖം ടേസ്റ്റിലുള്ളിരിക്കുമ്പോൾ. സോ ഇത് കൊടുന്നിട്ടുണ്ട്, ഇതാണ് എൻ്റെ ഷേക്ക്. എൻ്റെ ഞാനിത് കഴിച്ചിട്ടും കാണാം. ബായ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായി, ഞാൻ തീർക്കോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. അപ്പോൾ മാമയുടെയൊക്കെ എടുത്ത് എന്നെ കുടിച്ച് കഴിഞ്ഞ് ഷേക്ക് കുടിച്ച് കഴിഞ്ഞു. പിന്നെ മാമയുണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നത്, വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തരാനായിട്ട്. ഞാൻ കടയിൽ പോയപ്പോൾ തന്നെ ഞാൻ ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മാം ഇങ്ങനെ വീഡിയോ എടുത്ത് തരും. ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് ഒരു ബേക്കറിയാണ്, ഏത് ബേക്കറിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ റൂം, ഈ ഒരു വാതിലിൻ്റെ അതിൻ്റെ ഉള്ളിലായിരുന്നു, ആ ഏറ്റവും ബാക്കിലായിരുന്നു ഞങ്ങളിരിക്കുന്നുണ്ടായിരുന്നു ഷേക്ക് കുടിക്കാനായിട്ട്. ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം മേടിക്കണം, ഉണ്ണികൾക്ക് ചോക്കോബാർ, എറുതോനും നീലൂണി ഞെറിസിനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേക്ക്, ചോക്ലേറ്റ്സ്, ചിപ്സ്, ബണ്ണ് മീൻസ് നമ്മൾ കഴിക്കുന്ന ആ ഒരു ബണ്ണില്ല അത്. പിന്നെ ഇത് കണ്ടില്ലേ, കേക്ക്സ് പല ഫ്ലേവറും ഉണ്ട്. ഇതിങ്ങനെ ഓരോരുത്തരെ ഓർഡർ ചെയ്തിട്ട് അവർ കേക്കൊക്കെ സെറ്റാക്കി വെച്ചതാവും, എന്നിട്ട് ഇങ്ങനെ അവർ വന്നിട്ട് അവർ പറയണ പോലെ എഴുതല്ലേ അതിനാവും തോന്നുന്നു കണ്ടിട്ട്. പിന്നെ കുറേ ലേസ് ഉണ്ട് ഇവിടെ, ഒരുപാട് ലേസ് ഉണ്ട്. അതേ മേമ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ചുവപ്പ് കളറ് ലേസ് നീലൂണ്ടും നെർസിനും ഇതൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക്. അവർക്ക് മൂന്നവർക്ക് ചുവപ്പ് നല്ല ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടം തന്നെയാണ് ചുവപ്പ്. പക്ഷേ ലേസൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലുക്ക്. ഇതാണ് നമ്മളെ ബേക്കറി, സോന ബേക്കറി. നമ്മൾ ചാവക്കാട് അവിടെ തന്നെ ഉള്ളത് തന്നെയാണ് സോന ബേക്കറി. ഇവിടെയാണ് കയറിയത് ഷേക്ക് കുടിക്കാനായിട്ട്. ഇതേ മേമ, ഞങ്ങളിപ്പോൾ ഇതേ സ്കൂട്ടിയിൽ കയറി പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അധികം കുറേയൊന്നുമില്ല. അവിടെ ബുക്ക് ലാൻഡിൽ പോയി സാധനങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ളതും പിന്നെ അവിടെ പുതിയതൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കും വരും, അതിൽ ഓൺ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.